കരുത്, ആ മൊബൈൽ ഫോൺ തുറന്നിട്ട് ട്യൂണും കേട്ട് നമ്മൾ ആരും കിടന്നുറങ്ങരുത്. നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ആക്കുന്ന സമയമാണ് ഉറക്കിന്റെ സമയം. അക്കൗണ്ട് ക്ലോസ് ആക്കുന്ന സമയത്ത് തെറ്റും ചെയ്തുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങരുത്. ഒതുവെടുത്തിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിക്കണം. ഒരു 33 സുബ്ഹാനല്ലാഹ് ചൊല്ലണം, 33 അൽഹംദുലില്ലാഹ് ചൊല്ലണം, ഒരു 34 അല്ലാഹു അക്ബർ ചൊല്ലണം. ഉറങ്ങുന്നതിന് മുമ്പ് 100 ദിക്ര് ചൊല്ലിയാൽ അതിന് 1000 പ്രതിഫലമാണ്. ഉമ്മമാരെ, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത വല്ലാത്തൊരു സ്വത്താണത്. 100 ദിക്ര് ചൊല്ലിയിട്ട് കിടന്നുറങ്ങുക, 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, ഒരു 34 അല്ലാഹു അക്ബർ. അനാവശ്യം കേട്ടുകൊണ്ട് ചെറുപ്പക്കാരെ കിടന്നുറങ്ങരുത്. നാം അനാവശ്യത്തിനൊരു നയാക്കാശ് പോലും ചെലവഴിക്കരുത്. കടലിൽ വെച്ച് ഒതുവെടുക്കുന്ന സമയത്ത് പോലും നാലാമത് കഴുകുന്നത് കറാഹത്താണ്. കാരണം അനാവശ്യം ചെലവഴിക്കാൻ പാടില്ല എന്ന നിയമമാണ്. ഇനി ഞാൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വാഉതിയ മൻ ഹറമനി വാസല മൻ ഖതഅനി വഅഫു അമ്മൻ ളലബനി. അതിന്റെ പുറമെ എന്നോടുള്ള കൽപ്പനയാണ്, എനിക്ക് ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കണം. വൈരാഗ്യം വെച്ച് ജീവിക്കാൻ പാടില്ല. അവൻ ഇങ്ങോട്ട് തന്നിട്ടില്ലല്ലോ എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് കൊടുക്കാതിരിക്കരുത്. ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുന്ന സ്വഭാവം വേണം. വാസിരമം പതനി, എന്നോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് ഞാൻ അങ്ങോട്ട് ബന്ധം ചേർക്കണം. ഇങ്ങോട്ട് മിണ്ടാത്തവനോട് അങ്ങോട്ട് മിണ്ടണം. ഇങ്ങോട്ട് കല്യാണം പറയാത്തവനെ അങ്ങോട്ട് പറഞ്ഞ് ക്ഷണിക്കണം. അതാ നമ്മൾ പരസ്പരം കണ്ടാൽ തിരിഞ്ഞു നോക്കാതെ പോകുന്നവനെ വിളിച്ച് സലാം പറയണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്നവനാണോ മുഅ്മിനാണോ അവനോട് സലാം പറയണം, അവനെ വിളിച്ച് സംസാരിക്കണം. അങ്ങനെ വാസിലമം കതഅനി, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം. ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കണം. വഅഫു അമ്മൻ ളലബനി, എന്നെ ചീത്ത പറഞ്ഞവനാണവൻ, എന്നെ കല്ലെറിഞ്ഞവനാണവൻ, എന്നെ കുറ്റം പറഞ്ഞവനാണവൻ, എന്നെ തെറി വിളിച്ചവനാണവൻ എന്ന് മനസ്സിലാക്കിയ ഒരാളോട് നമ്മളെ മനസ്സിന് വൈരോഗ്യമുണ്ടാകരുത്, വെറുപ്പുണ്ടാകരുത്. നമ്മളെ ഇങ്ങോട്ട് ആരാക്രമിച്ചോ അവർക്കെല്ലാം മനസ്സറിഞ്ഞങ്ങ് പൊരുത്തപ്പെട്ട് വിട്ടുവീഴ്ച ചെയ്യണം. വിശാലമായ മനസ്സ് നമുക്കുണ്ടാകണം. അപ്പോൾ അല്ലാഹു തആല നമുക്ക് വിട്ടുവീഴ്ച ചെയ്യും. നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല നമുക്ക് പൊറുത്തു തരും. അതിന് നമ്മളോട് തെറ്റിയതവർക്ക് നമ്മൾ പൊറുത്തു കൊടുത്തേക്കണം. എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. കഴിഞ്ഞ ഞായറാഴ്ച സിറാജ് ഉദയുടെ വലിയ സമ്മേളനം നടക്കുന്നതിനിടയിൽ ഒരാൾ വന്നിട്ട് എന്നോട് മനസ്സിലാതെ ഞാൻ നിങ്ങളെ കൊണ്ട് പലതും പറഞ്ഞു പോയിട്ടുണ്ട്, പൊരുത്തപ്പെടണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതുവരെ പറഞ്ഞതൊക്കെ പൊരുത്തം, ഇപ്പോഴാരെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും പൊരുത്തം, ഇനി ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം അഡ്വാൻസ് പൊരുത്തം, എല്ലാവർക്കും നമ്മളെന്ന് പൊരുത്തപ്പെട്ട് കൊടുത്തേക്കളും. അതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. അറിവില്ലാത്ത ജനങ്ങളാണ്, അവർക്ക് അല്ലാഹുതാല അറിവ് നൽകട്ടെ, അവർക്ക് അല്ലാഹു തആല കാര്യം മനസ്സിലാക്കി കൊടുക്കട്ടെ, അവരെ തെറ്റിദ്ധാരണകൾ അല്ലാഹു തീർത്തി കൊടുക്കട്ടെ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുകയല്ലാതെ നമ്മളോ, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്നെ കൊണ്ട് പൊരുത്തപ്പെടിക്കേണ്ട ആവശ്യം എന്താണ്? ഞാൻ ഒരു തെറ്റ് ചെയ്യാത്ത നബിയാണോ? ഞാനൊരു തെറ്റ് ചെയ്യാത്ത മലക്കാണോ? ഒരുപാട് അബദ്ധങ്ങളും തെറ്റുകളൊക്കെ ഈ പാവപ്പെട്ട എനിക്കും സംഭവിക്കാൻ സാധ്യതയില്ലേ? അതുകൊണ്ട് എന്റെ ദോഷങ്ങൾ പൊറുക്കാൻ നിങ്ങളും പറഞ്ഞവരോട് പറയണം. നിങ്ങളെ ദോഷം പൊറുത്തു കിട്ടാൻ ഞാനും അല്ലാഹുവിനോട് പറയുന്നു. നമ്മളെല്ലാം റബ്ബിന്റെ അടിമകൾ, അവന്റെ കാരുണ്യം കൊണ്ടല്ലാതെ, പാണ്ഡിത്യം കൊണ്ടോ, കഴിവ് കൊണ്ടോ, ശക്തി കൊണ്ടോ, പവർ കൊണ്ടോ, പണം കൊണ്ടോ, അധികാരം കൊണ്ടോ, സ്ഥാനമാനം കൊണ്ടോ റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെടൂല കേട്ടോ. ുള്ള ജീവിതം വേണം. അല്ലാഹുവിനെ സ്നേഹിക്കണം. അല്ലാഹുവിന്റെ മുമ്പിൽ തലകുനിക്കണം. രാജാവായ റബ്ബിന്റെ പാവപ്പെട്ട അടിമയാണ് ഞാനെന്ന ബോധത്തോടെ ഇബാദുർ റഹ്മാനിൽ
അമോഹിന്റെ ഔലിയാക്കളുടെ സ്വഭാവം ഖുർആനിൽ പറഞ്ഞില്ലേ? താഴ്മയോടെ അവരവന് നടക്കും. ആരെങ്കിലും വേണ്ടാത്തത് പറഞ്ഞാൽ അവിടുന്ന് സലാമത്താകുന്ന വാക്ക് പറയും. അവരതാതി തിരിച്ചടിക്കാൻ അവരില്ല. ആരോപണത്തിന് പകരം അങ്ങനെ പ്രത്യാരോപണമില്ല. ചീസ പറയുന്നവനോട് പകരം ചീസ പറയാനില്ല. സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം. അതാണ് എന്നെ ആക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്യണം. പോരാഹുഅലഹിവസം നിങ്ങൾ പറയാണ് അമോഹുവിന്റെ നിർദ്ദേശമാണ് എനിക്ക്. എന്റെ മൗനം ചിന്തയായിരിക്കണം. മിണ്ടാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കണം. അല്ലാഹു തആല എന്തൊക്കെ എനിക്ക് തന്നു, എനിക്ക് റബ്ബ് എന്തെല്ലാം നിഅമത്ത് തന്നു, അതിനൊന്നും ശുക്ർ ചെയ്തിട്ടില്ലല്ലോ. അല്ലാഹു നിസ്കരിക്കുമ്പോൾ വേണ്ടാത്ത വിചാരം എന്റെ മനസ്സിൽ കടന്നു വന്നല്ലോ. അല്ലാഹു ഞാൻ വേണ്ടാത്ത വികാരങ്ങളും വിചാരങ്ങളും എന്റെ മനസ്സിൽ വന്നുവല്ലോ. അല്ലാഹു ഞാനൊരു നല്ല മനുഷ്യനായി എന്ന് പറയാനായില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. മിണ്ടാതിരിക്കുമ്പോൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അല്ല തന്റെ നിയമത്തിനെ കുറിച്ച് നന്നായി ആലോചിക്കണം. നന്ദി കുറഞ്ഞു പോയതിനെ സംബന്ധിച്ച് നന്നായി ചിന്തിക്കണം. നാവ് കൊണ്ട് ഉച്ചരിക്കുന്നതൊക്കെ പടച്ചവന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന വാചകങ്ങളായിരിക്കണം. അല്ല വരുത്തപ്പെടാത്ത ഒരു വാചകവും നാവിലൂടെ വന്നു പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെയോ വനവരി എന്റെ നോട്ടങ്ങളെല്ലാം പാഠമാകണം. നോട്ടങ്ങളെല്ലാം പാഠമാകണം. കണ്ടില്ലേ പശുവിനെ കണ്ടില്ലേ, ആട്ടിനെ കണ്ടില്ലേ, എരുമയെ കണ്ടില്ലേ, ഒട്ടകത്തെ കണ്ടില്ലേ, കുതിരയെ കണ്ടില്ലേ, ഉപകാരമുള്ള ജീവികൾ. അതിന്റെ പുറത്ത് കയറ്റിയിട്ട് മനുഷ്യനെ ദൂരെ എത്തിച്ചു കൊടുക്കുന്ന വല്ലാത്ത ഉപകാരമുള്ള ജീവി ഒട്ടകവും കുതിരയും ഒക്കെ. വലിയ കാളവണ്ടി വലിച്ചു കൊണ്ടുപോകുന്ന കാള, വലിയ സാധനങ്ങൾ വളരെ ദൂരെ എത്തിച്ചു കൊടുക്കുന്ന കാള, എന്താണ് അത് ഉപകാരം ചെയ്യുന്നത്? എത്രയാണ് ഉഴുത് മറിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി കരിയുന്നതും ഉപയോഗിക്കുമ്പോൾ ഉഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാള എന്തൊരു ഉപകാരമുള്ള കാളയാണ്. നിങ്ങൾ കണ്ടില്ലേ സുഹൃത്തുക്കളെ കഥേ പശു അതിന്റെ പാല് സ്വന്തം കുട്ടിക്ക് കൊടുക്കുന്നത്? ആ കുട്ടി കുടിക്കുമ്പോൾ മറ്റൊരാൾ മാറ്റി നിർത്തിയിട്ട് കറന്നെടുക്കുമ്പോ പശു ഇങ്ങനെ നിന്ന് കൊടുക്കുന്നു. സ്വന്തം കുട്ടിക്ക് കുറച്ചു കൊടുത്ത് ബാക്കി ജനങ്ങൾക്ക് ഉപകാരത്തിന് വിട്ടുകൊടുക്കുന്ന പശു, ആട്, എരുമ, ഒട്ടകം, എന്തൊരു ഉപകാരമുള്ള ജീവി. ഈ ജീവിയോട് ജനങ്ങൾക്ക് എന്തൊരു സ്നേഹമാണ്. ജനങ്ങൾ അതിനെ പോറ്റുകയാണ്, അതിന് വെള്ളം കൊടുക്കുകയാണ്, ജനങ്ങൾ അതിന്റെ സമീപത്ത് പോവുകയാണ്. എന്തൊരു സന്തോഷമാണ് ആ മൃഗങ്ങളെ പോറ്റുന്ന മനുഷ്യന്. എന്നാൽ മറുഭാഗത്തുണ്ടല്ലോ കുറെ ജീവികൾ, പാമ്പ്, തേള്, കരിങ്കണ്ണി, പുഴുത്തേള്, അതുപോലെ ചെലന്തി, ശല്യം ചെയ്യുന്ന ജീവി. ഞാൻ ഏത് വകുപ്പിലാ പെടേണ്ടത് എന്ന് ചിന്തിക്കണം. ഞാൻ ഈ തേള്, പുഴുത്തേള്, ചെലന്തി പോലെയുള്ള ജീവിയുടെ കൂട്ടത്തിൽപ്പെട്ട് മറ്റുള്ളവർക്ക് ശല്യം ചെയ്യുന്നവനാകണോ? അതല്ല, പശു, ഒട്ടകം, എരുമയെ പോലെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ജീവിയാകണോ? മനുഷ്യൻ ചിന്തിക്കണോ, മനുഷ്യൻ ചിന്തിക്കണോ. ഓ സ്ത്രീകളെ, നിങ്ങൾ കോഴികളെ കണ്ടില്ലേ? കോഴിയുടെ കൂട്ടത്തിൽ പൂവൻ കോഴിയുണ്ട്, പെടക്കോഴിയുണ്ട്. പൂവൻ കോഴി ഉറക്കെ കൂകും, അത് കണ്ടില്ലേ നിങ്ങൾ? പൂവൻ കോഴി ഉറക്കെ കൂകും, പെടക്കോഴി കൂകൂല. എന്താ കാരണം? പെണ്ണിന്റെ ശബ്ദം അങ്ങനെ പുറത്തു കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാ പുരുഷന്മാരെ വാങ്ങി കൊടുക്കൂ, പെണ്ണുങ്ങളെ വാങ്ങി കൊടുക്കാൻ പറ്റില്ല. കുട്ടിയുടെ ജവത്തിൽ പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള ബാങ്ക് വേണമെങ്കിൽ സ്ത്രീകൾക്കും കൊടുക്കാം, അത് പതുക്കെയാണ്. പള്ളിയിലെ ബാങ്ക് പുരുഷന്മാർക്കേ പറ്റൂ, ആണുങ്ങൾക്കും അത്രേ പറ്റൂ. അല്ലാതെ ഇതാൽ ഹറാമായ കോകും. അപ്പൊ എന്താ പൂവൻ കോഴി കൂകുന്നു, പെടക്കോഴി കൂകുന്നില്ല? പക്ഷേ പെടക്കോഴി നിഗ്രു ചൊല്ലുന്നുണ്ട്, ധാരാളം ചൊല്ലുന്നുണ്ട് പതുക്കെ.
അത് മുട്ടയിടാനായാൽ കോഴി മുട്ട ആ മുട്ടയിടാനുള്ള സമയമായ ദിക്കിർ വർദ്ധിപ്പിക്കോ. പഠിക്കണ കുമ്പമാരെ ഗർഭിണികളാകുമ്പോ ദിക്കിർ കൂടുതൽ ചൊല്ലണം, ഗർഭിണികളാകുമ്പോ ദിക്കിർ കൂടുതൽ ചൊല്ലണം, കോഴിയെ കണ്ടുപിടിക്കണം. സുബ്ഹാനല്ലാഹ്, ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് കോഴിന്റെ വിവരം കൂടി ഇല്ലാതെയായി പോയി. പെണ്ണുങ്ങളെ കൊണ്ട് പ്രസംഗിപ്പിക്കുകയാണ്, ഉറക്കെ സ്റ്റേജ് മേൽ കയറ്റുകയാണ്, സുബ്ഹാനല്ലാഹ് പള്ളി കൊണ്ടുപോവുകയാണ്. ഒരു കോഴിന്റെ വിവരം പോലും ഇല്ലാതെയായി പോയി. നാം കോഴിയെ കണ്ട് പഠിക്കണം, മൃഗങ്ങളെ കണ്ട് പഠിക്കണം, മരങ്ങളെ കണ്ട് പഠിക്കണം. മരങ്ങളെ നിങ്ങൾ കണ്ടില്ലേ, മരം മുറിക്കാൻ വേണ്ടി വന്ന മനുഷ്യൻ ആ മരം മുറിക്കാൻ വേണ്ടി കോടാലിയും കയ്യിൽ പിടിച്ച് മുറിക്കുമ്പോ വീഴുന്നത് വരെ സൂര്യന്റെ ചൂടിൽ നിന്ന് ആ മനുഷ്യന് ഈ മരം തണൽ കൊടുക്കോ. അത് വീഴുന്നത് വരെ എന്നെ മുറിക്കുന്നവരാണെങ്കിലും തണൽ ഞാൻ ഉപയോഗിക്കാനും അതാ പിൻവലിക്കൂല. എന്നെ മുറിക്കുന്ന സമയത്തും എന്റെ തണലിൽ നിൽക്കണമെന്ന് ചിന്തിക്കോ. ആ മരത്തിന്റെ സ്വഭാവം നമുക്കുണ്ടാകണം. നിങ്ങൾ കണ്ടില്ലേ ചെറുപ്പക്കാര് കുട്ടികൾ കല്ലെടുത്തിട്ട് ഒരു മാവിന് ഒരു മാവിന് എറിഞ്ഞു. കാരണം എന്താണ്? കാരണം ആ മാവ് നല്ല പഴുത്ത മാങ്ങ കൊടുത്തു. അപ്പോൾ അതിനെ കുട്ടികൾ കല്ലെടുത്തെറിഞ്ഞു. എറിഞ്ഞപ്പോൾ ആ മാവ് പകരം കല്ല് കൊടുത്തില്ല, കല്ലെറിയുന്നവനൊക്കെ പകരം മാങ്ങ കൊടുക്കുകയാണ്. ഇതാണ് ശരിയായ ആരിമീങ്ങളുടെ സ്വഭാവം, ശരിയായ മഹാന്മാരുടെ സ്വഭാവം. وأبثمر الشجر يرمى بالحجارة لا يرمى سواه فيرميان يسربري മാവിന്റെ മേലെ നിന്ന് മാവ് കയറി കിട്ടുന്നതിനനുസരിച്ച് മാങ്ങ കൊടുക്കുന്നത് കണ്ടില്ലേ? ഇതുപോലെ മഹാന്മാരായ അരിബീങ്ങൾ അവരാര് കുറ്റം പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും അവർ പകരം ചീത്ത പറയൂല, കല്ലിന് പകരം കല്ല് കൊടുക്കൂല. അവർ പിന്നെയും പിന്നെയും മധുരമുള്ള മാങ്ങ കൊടുക്കുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കും. അതാണ് ശരിയായ അരിവുകൊണ്ടോ. നമ്മളെല്ലാം കണ്ടുപിടിക്കണം ചെറുപ്പക്കാരെ. തൈത്തെങ്ങിന്റെ മേലെയാണ് തേങ്ങ കൂടുതലുള്ളത്, പീറ്റത്തെങ്ങിന്റെ മേലെ തേങ്ങ കുറവാണ്. അതെന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ചെറുപ്പക്കാരാണ് കൂടുതൽ നിസ്കരിക്കേണ്ടത്, ചെറുപ്പക്കാരാ കൂടുതൽ സദഖ കൊടുക്കേണ്ടത്, ചെറുപ്പക്കാരാ സുന്നത്തുകൾ എടുക്കേണ്ടത്, ചെറുപ്പക്കാരാ ദിക്റും സലാത്തിലും ഒക്കെ പങ്കെടുക്കേണ്ടത്. അല്ലേ, തൈത്തെങ്ങിന്റെ മേലെയല്ലേ തേങ്ങ കൂടുതലുള്ളത്? പീറ്റത്തെങ്ങാകുമ്പോ കഴിയൂല, ജമാഅത്തിന് നടന്നു പോകാൻ കാലിന്റെ മുട്ടുകൊണ്ട് കഴിയൂല. അപ്പൊ പീറ്റത്തെങ്ങാവാൻ കാത്തു നിൽക്കാതെ തൈത്തെങ്ങാകുന്ന സമയത്ത് തന്നെ ധാരാളം തേങ്ങ കൊടുക്കുന്ന തൈത്തെങ്ങിൽ നിന്ന് കണ്ടു പഠിക്കണം. ചെറുപ്പക്കാരനായ ഞാനാണ് ദീനിന്റെ പ്രവർത്തന രംഗത്ത് സജീവമാകേണ്ടത്, ഞാനാണ് ഇബാദത്ത് വർദ്ധിപ്പിക്കേണ്ടത്, ഞാനാണ് സുബ്ഹീന്റെ ശേഷം ഖുർആൻ ഓതേണ്ടത്, ഞാനാണ് ദിക്ര് കൂടുതൽ ചൊല്ലേണ്ടത്, ഞാനാണ് സലാത്ത് വർദ്ധിപ്പിക്കേണ്ടത്. ചെറുപ്പക്കാരെ, മത്സ്യങ്ങളിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം, മൃഗങ്ങളിൽ നിന്ന് പാഠം പഠിക്കണം. അള്ളാഹുവിന്റെ സൃഷ്ടികളെല്ലാം നമുക്ക് പാഠം പഠിക്കാൻ വേണ്ടി റബ്ബ് വെച്ചതാണ്. അങ്ങനെ റബ്ബിലേക്ക് നമ്മുടെ മനസ്സ് തീയണം, ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബിനെ പ്രിയം വെക്കണം. ആ റബ്ബിനെ പ്രിയം വെച്ച് അവനെ അറിഞ്ഞ് അവനെ ബഹുമാനിച്ച് അവൻ സ്നേഹിച്ചതിനെ സ്നേഹിച്ച് അവന്റെ വീടായ പള്ളിയെ ബഹുമാനിച്ച് ആ പള്ളിയുമായി എപ്പോഴും ബന്ധപ്പെട്ട് പള്ളിയുമായി ബന്ധപ്പെട്ട ഹൃദയമുള്ള മനുഷ്യന് അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തണൽ വാങ്ങുന്ന മുഅ്മിനീങ്ങളാകണം നമ്മൾ എന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സയ്യിദായ റഹ്മാനേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആ കിതാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ഒരുപാട് ആളുകൾ ഈ